ലോങ് ഡിസ്റ്റൻസ് കേബിളിംഗ് ചെയ്യുമ്പോൾ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ നല്ലത്? അഥവാ വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ സിംഗിൾ ഫേസും ത്രീ ഫേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ഹയർ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ബേസിക് നമുക്ക് നോക്കാം. ഒരു കിലോ വാട്ട് ലോഡ് സിംഗിൾ ഫേസിൽ എത്ര കറണ്ട് ഡ്രോ ചെയ്യും? അതേപോലെ തന്നെ ഒരു കിലോ വാട്ട് ലോഡ് ത്രീ ഫേസിൽ എത്ര കറണ്ട് ഡ്രോ ചെയ്യും? ഇത് അറിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും. ഇത് കൂടാതെ തന്നെ ത്രീ ഫേസ് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേഷനും അതുകൂടാതെ തന്നെ സിംഗിൾ ഫേസ് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേഷനും ത്രീ ഫേസ് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേഷനും തമ്മിൽ കമ്പയർ ചെയ്യും. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിനെക്കാട്ടും മുന്നേ ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ തന്നെ ഏറ്റവും പഴയ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ടെക്നോളജിയാണ് ഫ്യൂസ്. ഇപ്പോൾ അതിനുശേഷം MCB, MCCB, RCB, ELCB, ഐസൊലേറ്റർ എന്നങ്ങനെ ഒട്ടനവധി പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഫ്യൂസിനെ റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും നല്ല ഡിവൈസ് ഏതാണ്? ഇപ്പോൾ ഫ്യൂസ് നമ്മൾ പൊതുവെ ഇപ്പോൾ പല സ്ഥലത്തുനിന്നും റീപ്ലേസ് ആയി തുടങ്ങി. എന്നാൽ ഇപ്പോൾ സാധാരണ ഞാനിപ്പോൾ ഒരു പഴയ വീട്ടിലും പുതിയ വീട്ടിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് വീടുകളിൽ യൂസ് ചെയ്യുന്നത് ഒന്ന് മെയിൻ സ്വിച്ചിലെ നമ്മൾ SFU യൂണിറ്റിലുള്ള ഫ്യൂസ്, അല്ലെങ്കിൽ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ DB ഫ്യൂസ് കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഈ രണ്ട് ഫ്യൂസുകൾക്കും റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻ ടു ദി ഡീറ്റെയിൽസ് ഓഫ് ദ വീഡിയോ. ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു മൈ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും എങ്ങനെയാണ് മാറുക എന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. അത് നോക്കുന്നതിനേക്കാട്ടും മുന്നേ നമുക്ക് ആദ്യം അറിയണം ഒരു കിലോ വാട്ട് ലോഡ് സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും എത്ര കറണ്ട് ഡ്രോ ചെയ്യും. നമുക്കൊന്ന് നോക്കിക്കളയാം. സിംഗിൾ ഫേസിൽ ഒരു 1 kW ലോഡ് നമുക്ക് എത്ര കറണ്ട് ഡ്രോ ചെയ്യും എന്ന് നോക്കാം. സിംഗിൾ ഫേസിൽ പവറിൻ്റെ ഫോർമുല പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ എന്നാണ്. അങ്ങനെ വരുമ്പോൾ 1 kW എന്ന് പറയുമ്പോൾ 1000 W. അങ്ങനെ 1000 W നമുക്ക് ഈ ഫോർമുല ഇട്ടിട്ട് ഈ കറണ്ട് ഈസ് ഈക്വൽ ടു 1000 ÷ 240 ഇൻറ്റു നമ്മുടെ പവർ ഫാക്ടർ 8.5 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 5 A കറണ്ടാണ് എടുക്കുക. അതായത് കൃത്യമായിട്ട് പറയാം 4.9 ആയിരിക്കും. അപ്രോക്സിമേറ്റ് ചെയ്ത് 5 A ആണ് ടോട്ടൽ കറണ്ട് ഡ്രോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കൊരു ശരാശരി ഒരു സിംഗിൾ ഫേസ് ലോഡാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറയാം 1 kW എന്ന് പറഞ്ഞാൽ 5 A. അതായത് 1 kW ലോഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ 5 A മിനിമം ഡ്രോ ചെയ്യും. അപ്പോൾ അതിന് മുകളിലുള്ള ഒരു 6 A ഫ്യൂസ് ഇടണം. പ്രത്യേകിച്ച് ഇലക്ട്രിക്കലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും ഈ വാല്യൂ. അതേപോലെ തന്നെ ത്രീ ഫേസ് ആകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് നോക്കിക്കണം. ത്രീ ഫേസിൽ പവറിൻ്റെ ഫോർമുല പവർ ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. അങ്ങനെ വരുമ്പോൾ 1 kW എന്ന് പറഞ്ഞാൽ 1000 W ഡിവൈഡഡ് ബൈ 415 ഇൻറ്റു 8.5 പവർ ഫാക്ടർ ഇൻറ്റു √3. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1.63 A. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 1.63 കിട്ടി ചെയ്യാൻ മെനക്കെടായതുകൊണ്ട് നമുക്ക് ഓക്കെ, നമുക്കൊരു റേറ്റഡ് കറണ്ടിൻ്റെ കേബിളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമുക്കൊരു 2 A എടുക്കാം അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്. അതായത് 1 kW ത്രീ ഫേസിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 2 A ലോഡാണ് ഡ്രോ ചെയ്യാൻ നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 kW ലോഡ് ത്രീ ഫേസിൽ 150 m ലോങ് ആയിട്ട് കേബിളിംഗ് ചെയ്യുമ്പോൾ എന്ത് കേബിളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, 5 kW ലോഡ് സിംഗിൾ ഫേസിൽ 150 m ലോങ് ആയിട്ട് കേബിൾ ചെയ്യുമ്പോൾ ഏത് കേബിളാണ് ലെക്ക് ചെയ്യുന്നത്. ആ വീഡിയോ കാണാതെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇന്ന് ത്രീ ഫേസിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്തുള്ള നമുക്ക് ആദ്യം പറയാം, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു 1 kW 2 A ആണ്, 5 kW 10 A ആണ് ലോഡ് എടുക്കുക. നമ്മൾ ആദ്യം കേബിളിൻ്റെ ചാർട്ട് നോക്കി, കേബിളിൻ്റെ ചാർട്ട് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 10 A വേണ്ടിയിട്ട് നമുക്ക് ത്രീ ഫേസ് ആകുമ്പോൾ 2.5 mm AYFI കേബിളാണ് വേണ്ടത്. AYFI കേബിൾ എടുക്കുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് ഇവിടെ 25.1 mV ആണ് പെർ ആംബിയർ പെർ മീറ്റർ നിരക്കിൽ
ഉള്ളത് നമുക്ക് 2.5 mm കേബിൾ എടുക്കുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് നോക്കാം വോൾട്ടേജ് ഡ്രോപ്പിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു മില്ലി വോൾട്ട് ഇൻടു ആംപിയർ ഇൻടു ലെങ്ത് ഓഫ് ദ കേബിൾ ഡിവൈഡഡ് ബൈ 1000 മില്ലി വോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ചാർട്ട് വീണ്ടും നോക്കുന്നു ചാർട്ടിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് 3-കോർ കേബിൾ ആണെങ്കിൽ 2.5 നമുക്ക് വേണ്ട വോൾട്ടേജ് ഡ്രോപ്പ് 25.1 mV ആണ് അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു 25.1 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ ഇൻറ്റു 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കേബിൾ ഹോൾ ഡിവൈഡഡ് ബൈ 1000 ഇസ് ഈക്വൽ ടു 37.65 വോൾട്ട് അതായത് ഇവിടെ നമ്മൾ സപ്ലൈ സൈഡിൽ 415 വോൾട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് സൈഡിൽ കിട്ടുന്നത് 415 − 37.65 ഇസ് ഈക്വൽ ടു 377.35 വോൾട്ട് ആണ് നമുക്ക് ലഭിക്കുക അതായത് പെർസെൻറ്റേജ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9% ആണ് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എപ്പോഴും 3% താഴെ ആയിരിക്കണം നമുക്ക് 2.5 mm കേബിൾ സെലക്ട് ചെയ്തപ്പോൾ 9% ആണ് വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് 2.5 കേബിൾ പറ്റില്ല എന്ന് ഏതായാലും മനസ്സിലായി നെക്സ്റ്റ് നമുക്ക് സൈസ് നമുക്ക് 4 നോക്കണ്ട നേരെ 6 എടുത്ത് നോക്കാം 6 mm യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 mV ആണ് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത് അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 10.5 × 10 × 150 / 1000 ഇസ് ഈക്വൽ ടു 15.75 വോൾട്ട് ആണ് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുക ഏതിന് നമ്മുടെ 5 kW ലോഡ് 6 mm കേബിൾ വെച്ച് 150 m ലോങ് ആയിട്ടുള്ള കേബിൾ കണക്ട് ചെയ്യുമ്പോൾ 15.75 വോൾട്ട് ആണ് ഡ്രോപ്പ് ആവുക അതായത് 415 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഡ് സൈഡിൽ കിട്ടുക 399.25 വോൾട്ട് ആണ് വില്ല തെറ്റില്ല പക്ഷെ പെർസെൻറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ഞാൻ ആദ്യം പറഞ്ഞു വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ 415 വോൾട്ട് × 100 കിട്ടുന്നത് 3.79 ഇതും നടക്കില്ല നമുക്ക് 3% താഴെ ആയിരിക്കണം വോൾട്ടേജ് ഡ്രോപ്പ് നെക്സ്റ്റ് സൈസിലേക്ക് പോകാം 10 mm കേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 9.45 ആണ് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത് പെർസെൻറ്റേജ് ഡ്രോപ്പും കുഴപ്പമില്ല 2.27 അതേപോലെ തന്നെ വോൾട്ടേജ് അറ്റ് ദ ലോഡ് സൈഡ് നമുക്ക് 405.55 വോൾട്ട് ആണ് ലഭിക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2.5 mm സാധാരണ യൂസ് ചെയ്യേണ്ട വയറിന്റെ സ്ഥലത്താണ് നമ്മൾ 10 mm വയർ സെലക്ട് ചെയ്യുന്നത് കാരണം ഒന്നേ ഉള്ളൂ ലെങ്ത് കൂടുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് വരും സ്റ്റാൻഡേർഡ് പ്രകാരം കാൽക്കുലേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിയ കേബിൾ ഇട്ടേ മതിയാകുള്ളൂ ഇതിന് നിങ്ങൾ പൈസ കൂടുതൽ ചെലവാകുന്നതോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം ലെങ്ത് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും ഇവിടെ ഞാൻ 415 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് പക്ഷേ നമുക്കറിയാം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 415 വോൾട്ട് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം നോർമലി 400 അതിൽ താഴെ ആയിരിക്കും വോൾട്ടേജ് വരിക ചിലപ്പോൾ വളരെയധികം താഴെ പോയി കഴിഞ്ഞാൽ ഈ പെർസെൻറ്റേജ് ലോസ് അപ്പോഴും സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് വോൾട്ടേജ് ലോ ആയിട്ട് നമ്മുടെ മെഷീൻസ് കേടാവാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് നമ്മൾ ഇതിന് മുന്നത്തെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു 5 kW സിംഗിൾ ഫേസിൽ ഇതേ 150 m ഡ്രോ ചെയ്തപ്പോൾ 50 mm കേബിൾ ആണ് സെലക്ട് ചെയ്തത് AYFI കേബിൾ പക്ഷെ ഇവിടെ 3-ഫേസ് ആകുമ്പോൾ 50 mm സെലക്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ 10 mm കേബിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കുറയും അതോടുകൂടി തന്നെ കേബിളിൻ്റെ സൈസ് കുറയ്ക്കാനും പറ്റും ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമുക്കൊരു ലോങ് സൈഡിൽ ഒരു കേബിളിംഗ് ചെയ്തിട്ടുണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ആയാലും ഒരു ഓണർ ആയാലും അവിടെ എപ്പോഴും ഒരു 3-ഫേസ് ലൈൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഇതേ കാരണം കൊണ്ടാണ് നമ്മൾ ഒരു ഹൈ ടെൻഷൻ ലൈനിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ലൈന് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന ലൈന് 11 kV ആണ് 11 kV ആണ് അതിൻ്റെ വോൾട്ടേജ് ലെവൽ അത് പക്ഷേ അതിലും വലിയ ലോങ് ഡിസ്റ്റൻസും ഇന്റർഗ്രിഡ് ഒക്കെ ചെയ്യുമ്പോൾ 110 ഉം 220 kV ട്രാൻസ്മിഷൻ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പും കുറയും നമുക്ക് കേബിളിന്റെ സൈസ് കുറയ്ക്കാം ഒട്ടനവധി മറ്റ് ഗുണങ്ങളുമുണ്ട് ഈ ചോദ്യത്തിന്റെ ഏറ്റവും കാൽക്കുലേറ്റഡും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉത്തരം അതായത് ലോങ് ഡിസ്റ്റൻസ് ലൈനിൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും നമുക്ക് കേബിളിന്റെ സൈസ് ചെറുതാക്കാം ഇത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് പൂർണ്ണമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ചോദ്യം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു ഫ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്യൂസ് ഏറ്റവും പഴയ ടൈപ്പിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് അതിനുശേഷം ഒരുപാട് പുതിയ മോഡൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വന്നു MCB MCCB RCCB ELCB ഐസൊലേറ്റർ ഓക്കെ ഇത്രയും പ്രൊട്ടക്റ്റീവ് ഡിവൈസിൽ ഫ്യൂസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഡിവൈസ് ഏതാണ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യുക
electricity and electrical equipment. This is the technology that we have to do. Subscribe to this channel. If you upload a video, notification get the bell button all select. If you want to see a video, goodbye.